യേശുവെ നന്ദി. യേശുവെ സ്തുതി. എനിക്ക് വർഷങ്ങളായി ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ട് ദിവസം മഴ പെയ്തിട്ടും എനിക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടിട്ടില്ല. ശ്വാസം മുട്ടലിന്റെ ഗുളികയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗുളികയും കഴിക്കുന്നില്ല. എനിക്ക് സൗഖ്യം തന്ന് അനുഗ്രഹിച്ച പരിസരൻ അയ്യമസഭയിലേക്ക് 1000 നന്മയുടെ പൂച്ചെണ്ണകൾ മറുമലകളും അർപ്പിച്ചു കൊടുക്കുന്നു. എന്റെ വീട്ടിൽ സമാധാനമില്ലാത്ത അവസ്ഥ ഉണ്ടായപ്പോൾ ഉപകാരസ്ഥലം എഴുതിയിടാം എന്ന് സ്ഥാപിച്ചപ്പോൾ അത് മാറ്റിയതിനും വളരെ കഴിഞ്ഞ ആഴ്ചയിൽ പറയുകയുണ്ടായി ആത്മഹത്യ പ്രവണത ഉള്ളവർ ഉപകാരസ്ഥലം എഴുതിയിടണമെന്ന് എന്ന് ഞാനായിരുന്നു. അതിൽ നിന്നും മോചനം തന്നതിനും അപേക്ഷക്ക് എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ ഒത്തിരി സമാധാനം നൽകിയതിനും സമാധാനം നൽകി അനുഗ്രഹിച്ചതിനും മരിയസ്വരനാണ് അമ്മയിൽ അപേക്ഷിക്കുന്ന ഏതെല്ലാം ആവശ്യമായിരുന്നാലും അതൊക്കെ നടത്തി തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനും മകൻ സിംഗപ്പൂരിൽ പോകാൻ സമയമായപ്പോൾ പിന്നീട് ഇല്ലാത്ത അവസ്ഥയായിരുന്നു. ഉപകാരസ്ഥാനം എഴുതി ഇടാം എല്ലാം മാറ്റി തരണമെന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പപ്പായുടെ പിന്നീടയിൽ പോകാൻ സാധിച്ചതിനും മരിയസ്വരനത്തിൽ അപേക്ഷിക്കുന്ന ഏത് ആവശ്യമായിരുന്നാലും അതെല്ലാം നടത്തി തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധാത്മയ്ക്കും ഈശോയ്ക്കും കോലനോടും നന്ദി സ്തുതി അർപ്പിക്കുന്നു. യേശുവേ നന്ദി. നിങ്ങളുടെ കൂടെ ഉള്ളതിനാൽ അമ്മയെ മാതാവി അവരുടെ മഹത്വത്തിനായി നന്ദി സ്തുതി പുകഴ്ച അർപ്പിക്കുന്നു. മരിയസുധന അമ്മയുടെ അപേക്ഷകളെല്ലാം ഉപകാരസ്ഥമായിട്ട് തന്നെ മരിയസുധന അമ്മയ്ക്കും കുഞ്ഞിന്റെ ഈശോയ്ക്കും നന്ദി പൂച്ചെണ്ടകൾ അർപ്പിക്കുന്നു. എന്റെ മകൾ അല്പം കുഞ്ഞിനും ഓപ്പറേഷൻ പരിപൂർണ സംരക്ഷണം നൽകിയതിനും നൽകി അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. ഞാൻ മരിയസുധൻ അമ്മയോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി കുഞ്ഞിന്റെ രക്തം പരിശോധിച്ചപ്പോൾ തൈറോയിഡിന്റെയും മഞ്ഞയുടെയും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അതിൽ നന്ദി പറയുന്നു. മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ 4 ദിവസം വീട്ടിൽ വരാൻ സാധിച്ചതിന് അവർക്ക് നന്ദി പറയുന്നു. കുഞ്ഞിന്റെ കണ്ണിൽ നിന്നും പഴുപ്പും വെള്ളവും വന്ന് തന്നടങ്ങിയിരുന്നു. മരിയസ്വരൻ അമ്മയോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അത് സുഖമായി. അതിന് നന്ദി പറയുന്നു. എന്റെ തലയ്ക്കും തൊണ്ടയ്ക്കും പല്ലിനും വാരിയേക്കും നടുവിനും കാലിനും വേദന വന്നപ്പോൾ മരിയസ്വരൻ അമ്മയോട് പ്രാർത്ഥിച്ച് എന്നെ പുരട്ടി മരിയസ്വരൻ അമ്മയോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എന്റെ വേദനകളെല്ലാം മാറിക്കിട്ടിയതിനും മരിയസ്വരൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു. എന്റെ ജീവിത പങ്കാളിയുടെ അസുഖവും മാറിക്കിട്ടിയതിനും അതിനും നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ മരിയസുധൻ അമ്മ ചൊരിഞ്ഞ നിരവധിയായ നന്മകൾക്ക് മരിയസുധൻ അമ്മയ്ക്കും കൊന്നെ ഈശോയ്ക്ക് പോരാനും ഒരു നന്ദിയുടെ നർമ്മ കരു അർപ്പിക്കുന്നു. യേശുവിനെ നന്ദി. യേശുവിന്റെ സ്തോത്രം. യേശുവിൻ നന്ദി. ഈ ഉപകാരപ്പെടുന്ന അമ്മയുടെ ഇന്നലെ പ്രത്യേക മധ്യസ്ഥ സമർപ്പിച്ച് നന്ദി അർപ്പിക്കുന്നു. എന്നെയും ജീവിതകാളിയെയും കുഞ്ഞുങ്ങളെയും കാത്തു പരിപാലിക്കുന്ന പരിശുദ്ധ അമ്മയും പുത്രനുമാണ് നന്ദി പറയുന്നു. വിഷമങ്ങളെ പ്രയാസങ്ങളെ ഉണ്ടാകുമ്പോൾ മരിക്കണം എന്ന തോന്നൽ ഉണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ ഇപ്പോൾ അതിന് വിടുതൽ ലഭിച്ചു. പരിശുദ്ധ അമ്മ വഴി പുത്രനുമാൻ ചെയ്തു വരുന്ന ചെറുപരമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദിയും സ്തുതിയും മഹത്വവും പിതാവിന് ആരാധന അർപ്പിക്കുന്നു. യേശുവേ സ്തുതി. സമൃദ്ധിയിലും കഴിഞ്ഞ ആഴ്ചയിൽ എല്ലാ സന്ദേശങ്ങളിൽ 3 പേർക്ക് വിദേശത്ത് പോകാൻ അവസരമുണ്ട്. അതിൽ ഒരാൾ എന്റെ മകനായിരുന്നു. പരിശുദ്ധാമ വഴി പുത്രന്റെ പ്രേമയോടെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് മരണവ്യത്യാസം പോലെ ഉണ്ടായി. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ ഉടൻ തന്നെ വിടുതൽ ലഭിച്ചു. എന്നെയും കുടുംബത്തെയും ചെറുതും വലുതുമായ ആപത്തുകളിൽ നിന്നും ചേർത്ത് പരിപാലിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കും പുത്രന്റെ പ്രേമം കൂടുതലും നന്ദി സ്തുതിയർപ്പിക്കുന്നു. യേശുവിനെ നന്ദി.
യേശുവിൻ സ്തോത്രം, യേശുവിൻ നന്ദി. എന്റെ പാല ഒരു അയൽക്കാരൻ വാങ്ങി 20 ദിവസം കഴിഞ്ഞ് തിരിച്ചു തരാമെന്ന് പറഞ്ഞ് പണയം വെച്ചു. പക്ഷെ 3 മാസം കഴിഞ്ഞിട്ടും പാല എടുത്തു തന്നില്ല. അങ്ങനെ ഞാൻ പരിശോധന IMS അമ്മയുടെ മാധ്യസ്ഥയിൽ വന്ന് അപേക്ഷ കത്തിൽ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 2 ദിവസം കഴിഞ്ഞപ്പോൾ പാല എടുത്തു തന്നു. യേശുവിന് 1000 മൈലും നന്ദി ആരാധന അർപ്പിച്ചു കൊടുക്കുന്നു. തങ്കമ്മ ജോൺ വലിയുമ്പോഴ യേശു ക്രിസ്തു നന്ദി നരേശ്വരനാമ അനുഗ്രഹിച്ചവനവരായിരുന്നു നന്ദി സ്തുതി അർപ്പിക്കുന്നു. എന്റെ പല്ലുവേദന വന്നപ്പോൾ എന്റെ വായി കിഴപ്പും നർത്തപാടും വേദനയായിരുന്നു. എന്റെ അസുഖം മാറുന്നതിന് അമ്മയോട് പ്രാർത്ഥിച്ച് അത് മാറ്റിയിട്ട് എന്ത് പ്രാർത്ഥിച്ചാലും മാറ്റിത്തരുന്ന അമ്മയ്ക്ക് ഉന്നയിച്ചും വിശ്വസിലാവിനും വിശ്വാന്തവാരനും ആയുർവേദം നന്ദി സ്തുതി അർപ്പിക്കുന്നു. ഈശ്വരയെ നന്ദി. ആലപ്പുഴ സ്നേഹം നടന്ന പരീശ്വരൻ IMS അമ്മയെ ഞാൻ MSC നല്ല മക്കളോട് ജയിക്കുവാനായി പരീശ്വരനിൽ വന്ന് പ്രാർത്ഥിക്കുകയും അപേക്ഷ കത്ത് ഇടുകയും ചെയ്തിരുന്നു. അതിനാൽ നല്ല ഉയർന്ന മാർക്കോടെ പ്രശംസനീയമായ രീതിയിൽ എനിക്ക് വിജയം ലഭിച്ചു. അമ്മയ്ക്ക് നന്ദി പറയുന്നു. തിരുമാരനും ജീവിതത്തിന് 1000 മൈലും നന്ദിയും ആരാധനയും അർപ്പിച്ചുകൊള്ളുന്നു. യേശുവിനെ നന്ദി. ജനറുടെ ജോസഫ് ശാസ്ത്രാംഗത്തെ ഈശോ ശസ്ത്രീശ്വരൻ അരിവശനെന്ന അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒത്തിരി ഒത്തിരി നന്ദി സ്തുതി അർപ്പിക്കുന്നു. ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഞങ്ങൾ ഇടവന്ന് കടകെട്ടുന്നതിന് വേണ്ടി അപേക്ഷത്തെ തെരഞ്ഞെടുത്ത് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ കട കെട്ടി കെട്ടാൻ അനുഗ്രഹിച്ചു. കടയുടെ ഉദ്ഘാടനം June 23 കഴിഞ്ഞു. അമ്മയോടും ഈശോയുടെയും കൃപയാണ് സാമാന്യം തെറ്റില്ലാതെ കച്ചവടം നടക്കുന്നു. എല്ലാറ്റിനും നന്ദി സ്തുതി ധാരാളമായി അർപ്പിച്ചുകൊള്ളുന്നു. അമ്മയ്ക്കും ഈശോയുടെ കൃപാവരങ്ങൾ ലഭിച്ചതിന് നന്ദി അർപ്പിക്കുന്നു. ഈശോയെ നന്ദി. സുനിൽ സ്തോത്രം, യേശുവിനെ നന്ദി. ഞങ്ങൾക്ക് ചെയ്തു തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരാളും കൂടി നന്ദി പറയുന്നു. എന്റെ മകൻ ആദർശ് എപ്പോഴും പാല് കുടിച്ചു കഴിയുമ്പോൾ കഴുത്തുമായിരുന്നു. ഉപകാരപ്പെടുത്തിയിടാം എന്ന് പറഞ്ഞതിന്റെയും ദേവമാല ചൊല്ലി പ്രാർത്ഥിച്ചതിന്റെയും ഫലമായി ആ കഴുത്തിന്റെ അസുഖത്തിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ ലഭിച്ചു. എന്റെ മകൻ അജയ്ക്ക് പെട്ടെന്ന് വയറിളക്കം ഉണ്ടായി. ഇവിടുത്തെ പ്രാർത്ഥിച്ച എണ്ണ നാട്ടിൽ തൊട്ട് കൊടുത്തു. അപ്പോൾ തന്നെ മകന് സൗഖ്യം കിട്ടി. എനിക്ക് പെട്ടെന്ന് തലവേദന കൂടിയപ്പോൾ പ്രാർത്ഥിച്ച എണ്ണ നാട്ടിൽ കൊടുക്കുകയും നെറ്റിയിൽ പുരട്ടിയതിന്റെയും ഫലമായി അപ്പോൾ തന്നെ തലവേദന മാറി കിട്ടി. ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തരുന്ന മാതാവിനും ഈശോയ്ക്കും പ്രധാനം കൂടി നന്ദിയും സ്തുതിയും അർപ്പിച്ചുകൊണ്ടു. ആന്റണി കുടുംബം പരിശുദ്ധ അമ്മേ മാതാവ് എന്റെ ഗൾഫിലുള്ള മകന്റെ പേപ്പറുകൾ ശരിയാകാനും ജോലി ശരിയാകാനും വേണ്ടി ഇവിടെ ആഘോഷത്തെ തിരുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അവരുടെ പേപ്പറുകൾ ശരിയാകുകയും ജോലിയും ശരിയാകുകയും ചെയ്ത പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയും ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് പരിശുദ്ധ അമ്മയ്ക്കും ദൈവം ഗുരുക്കുമാരനും 1000 മൈലും നന്ദി സ്തുതി അർപ്പിക്കുന്നു. യേശുവിനെ നന്ദി. ഈശോയെ നന്ദി. മാതാവിയെ നന്ദി. എന്റെ കിണറ്റിലെ വെള്ളം മഞ്ഞ നിറമാണ്. കിണർ വൃത്തിയാക്കിയപ്പോൾ ഞാൻ മാതാവിന്റെ പ്രാർത്ഥിച്ച വെള്ളം ഒഴിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം വെള്ളം തെളിഞ്ഞു കിട്ടി. കഴിഞ്ഞ ചൊവ്വാഴ്ച അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ നമ്മളുടെ ശത്രുത ഉള്ളവരുടെ മുഖം മനസ്സിൽ ഓർക്കാൻ പറഞ്ഞു. എന്റെ ചിത്തത്തെ എന്നോട് പിണക്കമായിരുന്നു. അന്ന് വൈകിട്ട് 7 മണിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ എന്റെ മുറ്റത്ത് വന്നു നിന്ന് എന്നെ വിളിച്ചു.
ഇപ്പോൾ പിണക്കമെല്ലാം മാറി. തൊഴിലുറപ്പ് പണിക്ക് പോയപ്പോൾ ഞങ്ങളിൽ ഒരാൾ ചെയ്ത തെറ്റിന്റെ ഫലം ഞങ്ങളെല്ലാവരെയും ബാധിച്ചു. പോലീസ് കേസാകുന്ന അവസ്ഥ വരെ ആയി. ആ പ്രശ്നം ഇല്ലാതാക്കാൻ വേണ്ടി 203 മണിക്കൂർ ജോമാല ചൊല്ലി ഉപകാരപ്രണയ്ക്കായി എഴുതിടാമെന്ന് സമർപ്പിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം അങ്ങനെ പ്രശ്നം ഇല്ലാതായി എന്ന് എനിക്ക് പോലും അറിയില്ല. എപ്പോൾ പ്രശ്നം ഇല്ലാതായി എന്ന് എനിക്ക് പോലും അറിയില്ല. ഇങ്ങനെ എന്റെ ഓരോ വിഷമങ്ങളിലും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അതെല്ലാം സാധിച്ചു തരുന്ന മകാവിന്റെ മധ്യത്തിൽ ഈശോയും ആയുധമായ നന്ദിയും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് സ്തോത്രം ഈശോയെ നന്ദി. അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി വീട് പണിയാനുള്ള ലോണ് കിട്ടി. പിന്നെ ചേച്ചിയുടെ മകൻ വർഷങ്ങളായി എന്റെ മാല പണയം വെച്ചിരിക്കുകയായിരുന്നു. എന്റെ മാല എടുത്തു തരുന്നതിന് ഞാൻ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോഴും ഞാൻ ചോദിക്കാനല്ല, ചേച്ചിയുടെ രണ്ടാമത്തെ മകൻ എന്റെ മാല കഴിഞ്ഞ മാസം 29 എടുത്തു വന്ന് ഇത്രയാണെങ്കിൽ അങ്ങനെ ചുരുങ്ങിയ മാതാവിന് കൊടുക്കുമായിരുന്നു. നന്ദി സ്തുതി അർപ്പിക്കുന്നു. യേശുവേ നന്ദി. ഞങ്ങളുടെ കടയിലെ മുൻപിൽ കുറുകെ നിന്ന് പോസ്റ്റ് മാറ്റി കിട്ടി കട ബാധ്യതയാൽ കഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ആശ്വാസം തരുന്ന പരിസരൻ അയ്യമാസം നൽകി 1000 നന്ദിയും സ്തുതിയും അർപ്പിച്ചുകൊള്ളുന്നു. യേശുവേ നന്ദി. ഈ ഉപകാരത്തെ നല്ല സമരങ്ങളുടെ പരിശുദ്ധ ദുരിതത്തിന് പ്രഭാതങ്ങളിൽ അർപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ചെക്കപ്പിന് ആശുപത്രിയിൽ പോയിരുന്നു. ആന്റിഗ്രാം ചെയ്തപ്പോൾ ബ്ലോക്ക് 50.60% ഉള്ളൂ എന്ന് പറഞ്ഞു. അഡ്മിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. മരുന്ന് തുടർച്ചയായി കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അയ്യമ്മസമിതിയോട് നന്ദി പറയുന്നു. ഇന്നലെ രാത്രി എന്റെ ജീവിത പങ്കാളി ഒരു ഡയറി കുറെ നേരം നോക്കിയിട്ടും കണ്ടില്ല. വേഗം കിട്ടാൻ ഞാൻ ഉപകാരസ്ഥാനം എഴുതിയിടാമെന്ന് പ്രാർത്ഥിച്ചു. 5 മിനിറ്റിനകം ഡയറി കിട്ടി. ഈ ഉപകാരത്തിനും ഞങ്ങൾക്ക് ചെയ്തു തരുന്ന മറ്റെല്ലാ നന്മകൾക്കും അയ്യമ്മസമയത്തും കൃത്യ ദൈവത്തിനും നന്ദിയുടെ നർമ്മകരെ നേരുന്നു. യേശുവെ നന്ദി. യേശുവെ നന്ദി. യേശുവേ സ്തോത്രം. എനിക്ക് പനിയായിരുന്നു. ഇവിടെ നിന്ന് കൊണ്ടുപോയ പ്രാർത്ഥിച്ച എന്ന നിലയിൽ തിരിച്ച് അതിന്റെ ഫലമായി പനിയിൽ നിന്നും മറ്റെല്ലാ അസ്വസ്ഥതകളിൽ നിന്നും എനിക്ക് വിടുതൽ ലഭിച്ചു. ഇന്നലെ എനിക്ക് പ്ലസ് ടു പരീക്ഷ ഉണ്ടായിരുന്നു. പരീക്ഷ മാറാതെ എളുപ്പമാക്കി തന്നു. ഇവിടുത്തെ രോഗശാന്തി ശുശ്രൂഷ സമയത്ത് എന്റെ ശരീരത്തിലുണ്ടാകുമായിരുന്ന ചെറിയ മുഴകൾ സൗഖ്യപ്പെട്ടു. അമ്മയും കുടുംബങ്ങളാണെങ്കിൽ എനിക്കും എന്റെ കുടുംബത്തിനും ചെയ്തിരുന്ന എല്ലാ മറ്റനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദിയും സ്തുതിയും പിതാവായ യോജന നന്ദി മഹത്വം അർപ്പിച്ചുകൊടുക്കുന്നു. യേശുവേ നന്ദി. യേശു സുസ്ത്രീശ്വരനെ മരിയസവനത്തിലെ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 2 വർഷം കൊണ്ടുള്ള കുടലുവേദന മാറിക്കിട്ടു. പിന്നെ ഡോക്ടർ കുടലിൽ കോള ഇടണമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ കോള വേണ്ട. ഇത്രയും നന്മകൾ ചെയ്യുന്ന അമ്മയ്ക്ക് തിരുക്കുമാരനും പറഞ്ഞു കൂടി നന്ദി സ്തുതി അർപ്പിക്കുന്നു. യേശുവേ നന്ദി. സ്വർണ്ണമ്മള്ളി അമ്മ മാതാവി എന്റെ മൂത്ത മകൾ എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഹോട്ടൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ലൂസ് മോഷൻ ആയിരുന്നു. തീരെ വയ്യാത്ത അവസ്ഥയിൽ കടയിൽ നിന്നുകൊണ്ട് ബ്രദറിനെ ഫോണിൽ വിളിച്ച് പ്രാർത്ഥിക്കുകയും ലൂസ് മോഷൻ മാറിക്കിട്ടിയാൽ ഉണ്ടായിരുന്നു സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് നേരത്തെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായി ആ മകളുടെ ലൂസ് മോഷനും മറ്റുള്ള അസ്വസ്ഥതകളും മാറിക്കിട്ടി. ഇത്രയും വലിയ അനുഗ്രഹം ചെയ്തിരുന്ന ഈശ്വരന് മാതാവിന് നന്ദി അർപ്പിച്ചു കൊടുക്കും. കൂടാതെ എന്റെ ചെറു മകൾക്ക് 2 ദിവസം മുമ്പ് ചൂടിന്റെയും പനിയുടെയും അസ്വസ്ഥതയായിരുന്നു. കൂട്ടായ്മയെ സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് ഞാൻ സമർപ്പിച്ചു.
പറഞ്ഞ് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അത് മറികിട്ടി. പിന്നെ എന്റെ ഇളയ മകളും ഭർത്താവ് തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു. വഴക്ക് വലുതായപ്പോൾ എന്റെ മകൻ സന്തോഷ് എന്നെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. രാത്രി 10 മണി കഴിഞ്ഞപ്പോൾ ആയിരുന്നു വഴക്ക്. ഈ അസ്വസ്ഥതയിൽ ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. സാക്ഷി പറഞ്ഞേക്കാം എന്ന് നേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അവരുടെ പിണക്കം മാറി കിട്ടി. ഇപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല. എനിക്കും എന്റെ കുടുംബത്തിനും ചെയ്തു തരുന്ന എല്ലാ അനുഗ്രഹത്തിനും നന്ദിയും സ്തുതിയും സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രചരണം കുടുംബത്തിനും എല്ലാ ദൈവമക്കൾക്കും നന്ദി അർപ്പിക്കുന്നു. പിതാവായ ദൈവത്തിന് ആരാധനയും അർപ്പിച്ചുകൊള്ളുന്നു. യേശു സുസ്തുശനെ മരിയസുന്ദരൻ അമ്മയെ മാതാവിന് എന്റെ മകൻ മനോജ് രാവിലെ ഓട്ടോ ഓടിച്ചപ്പോൾ ഒരു വളവ് ഇരിഞ്ഞപ്പോൾ ഞങ്ങളുടെ പേര് ബൈക്കിൽ വന്നു മകന്റെ ഓട്ടോയിൽ ഇരിച്ച് മകൻ പയന്നു പോയി. അവർക്ക് മുറിവ് പറ്റി. അവർ ആശുപത്രിയിൽ പോയി. മകൻ പയന്നു. അന്ന് പിറ്റേന്ന് ജോലിക്ക് പോയില്ല. ആരും വഴക്കിനൊന്നും വന്നില്ല. ഈ ആപത്തിൽ നിന്ന് രക്ഷിച്ച മാതാവിന് പുത്രന്റെ പ്രാണൻ കൂടെ കൂടെ നന്ദി സ്തുതി അർപ്പിക്കുന്നു. യേശുവിനെ നന്ദി. നന്ദി. എനിക്ക് ഭയങ്കര മുടി കുഴിച്ചിലായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് വാങ്ങിക്കൊണ്ടുപോയ എണ്ണ ദേശത്തിൽ ചെയ്തതിന് ഫലമായി ആ മുടി കുഴിച്ചിൽ ഉറപ്പ് കിട്ടിയതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശ്വരക്കും കൂടി നന്ദി അർപ്പിക്കുന്നു. പിതാവായ ദൈവത്തിന് നന്ദി സ്തോത്രവും ആരാധന അർപ്പിച്ചുകൊള്ളുന്നു. യേശുവിനെ അപേക്ഷിച്ച് അപേക്ഷിക്കേണ്ട മരിയസുന്ദരൻ അമ്മേ, കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഞാൻ അപേക്ഷ തട്ടിടണമെന്ന് ആഗ്രഹിച്ചു. എനിക്ക് സാധിച്ചില്ല. ഞങ്ങൾക്ക് 60 കുന്നിക്കടി മുത്തിൽപ്പൊടി ഒരാൾ തരാനുണ്ടായിരുന്നു. അത് 8 വർഷമായി തരാതിരുന്നത്. മരിയസുന്ദരത്തിൽ അപേക്ഷ തട്ടിടണമെന്ന് പറഞ്ഞു. ഇടാൻ പറ്റിയില്ല. ആ മിറ്റിൽപ്പൊടി ചോദിക്കാൻ പോയപ്പോൾ പല പ്രാവശ്യം ചോദിച്ചിട്ടും മിറ്റിൽപ്പൊടി തന്നില്ല. മരിയസുന്ദരത്തിൽ ഉപകാര സ്വർണ്ണക്കത്ത് ഇടാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവർ മിറ്റിൽപ്പൊടി തരാമെന്ന് പറയുകയും അത് തിരിച്ചു തരികയും ചെയ്തു. എന്റെ മകൾക്ക് വേണ്ടി ഒരാളോട് കുറച്ച് പൈസ ചോദിച്ചപ്പോൾ അയാൾ ഇല്ലെന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ മരിയസുന്ദരത്തിൽ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ പൈസ തരാമെന്ന് വിളിച്ചു പറഞ്ഞു. എന്റെ നട്ടലിന്റെ വേദനയും തേയ്മാനും ഉണ്ടായിരുന്നു. മരിയസുന്ദരത്തിന്റെ അമ്മയോട് പ്രാർത്ഥിക്കുകയും ഉപകാരസ്ഥം എഴുതിയിടാമെന്ന് പറയുകയും ചെയ്തു. ഇപ്പോൾ എന്റെ വേദന പൂർണ്ണമായി മാറിക്കിട്ടി. അമ്മയെ തിരിച്ചുമായിരുന്നു. എന്റെ ആയിരമായിരുന്നു. നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്ന യേശുവിനെ നന്ദി. മേരി നീണ്ടകര. യേശു സുസ്തേശുന്ന എന്റെ ഭർത്താവിന്റെ കണ്ണിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ഒരു ഇരുമ്പ് കഷ്ണം വീണു. ഹോസ്പിറ്റലിൽ ചെന്നു അതെടുക്കുന്നതിനിടയിൽ ഒടിഞ്ഞു പകുതി കണ്ണിൽ തന്നെ തറച്ചിരിക്കുകയായിരുന്നു. ഡോക്ടർ അതെടുക്കുവാൻ സാധിച്ചില്ല. 5 ദിവസത്തെ മരുന്ന് തന്നിട്ട് അത് തന്നെ കണ്ണിൽ നിന്നും പുറത്തേക്ക് വരണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ മരിയസുന്ദരത്തിൽ ഉപകാരസ്ഥാനം എഴുതിയിട്ടേക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 3 ദിവസത്തിന് ശേഷം അത് അത്ഭുതകരമായി കണ്ണിൽ നിന്നും പുറത്തേക്ക് തള്ളി വരികയും ഡോക്ടർ കിടക്കുവാൻ സാധിക്കുകയും ചെയ്തു. ഇപ്പോൾ കണ്ണിന് ചെറിയൊരു വേദന മാത്രമേ ഉള്ളൂ. അതോടൊപ്പം വിദേശത്തേക്ക് പോകാൻ എന്റെ ജീവിതപങ്കാളിക്ക് ദൈവത്തമ്പുരാൻ ഒരു വഴി ഒരുക്കി തന്നെ ഓർത്തമ്പുരാനും മരിയസുന്ദരൻ അമ്മയ്ക്കും ഒരേ നന്ദി സ്തുതിയർപ്പിക്കുന്നു. പരിശുദ്ധമാകാം പുത്രനന്ദനാണ് എന്റെ കുടുംബത്തിൽ നൽകുന്ന ഓരോ നന്മകൾക്കും കോടാനുകൂടി നന്ദി സ്തുതി അർപ്പിക്കുന്നു. ഈശ്വരയെ നന്ദി. നന്ദി പരിശുദ്ധാമി. ഞാൻ ആദ്യമായി 2013 നവംബർ മാസം 19-ാം തീയതിയാണ് ഇവിടെ വന്നത്. വിളിച്ചു പറഞ്ഞു വീട്ടിൽ നിന്നും ഭർത്താവിനോട് വഴക്കിട്ട് വന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ കൈവർത്തി പിടിക്കാം. എന്നാൽ എനിക്ക് ശരിയൊന്നും തന്നെ മനസ്സിലായില്ല. എന്നാൽ ചെറുതായി ഒന്ന് വഴക്കിട്ടാണ് ഇവിടെ ആദ്യമായി വന്നത്. അതിൽ പിന്നെ എന്റെ മനസ്സിന് വല്ലാത്ത അസ്വസ്ഥതയും ഭയങ്കരമായി. എന്റെ മൂത്ത മകൻ പറഞ്ഞു,
അമ്മ കൈ ഉയർത്തി പിടിക്കാഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അതിനുശേഷം സാക്ഷ്യപ്പെടുത്തി എഴുതിയിടാമെന്ന് പറഞ്ഞപ്പോൾ മുതൽ ഇതിനെക്കുറിച്ചുള്ള എന്റെ സ്വയവും അസ്വസ്ഥതയും മാറിക്കിട്ടി. യേശുവിൻ നന്ദി. 2014 ഫെബ്രുവരി 5 വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ പെരുന്നാൾ കഴിഞ്ഞു. ഓട്ടോയിൽ കയറി ഞങ്ങൾ കുടുംബസമേതം വന്നിറങ്ങി വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ രാത്രി 8:30 സമയം ആയിരുന്നു. നല്ല ഇരുട്ടുണ്ടായിരുന്നു. കയ്യിൽ അനങ്ങുന്ന ശബ്ദം കേട്ട് ടോർച്ച് അഴിച്ചു നോക്കിയപ്പോൾ ഒരടി ഓളം നീളമുള്ള പാമ്പ് ആണോ മറ്റെന്തെങ്കിലുമാണോ എന്ന് അറിയില്ല ഒരു ഇഴഞ്ഞു ഞങ്ങളുടെ മുമ്പിലൂടെ ഇഴഞ്ഞ് മതിലിന്റെ സൈഡിലൂടെ പോയി. എന്നാൽ ഞങ്ങൾക്ക് ഒരു ഉപദ്രവവും ഉണ്ടാക്കാതെ കടന്നുപോയി. സകല പുണ്യവാന്മാരുടെയും മാധ്യസ്ഥ സഹായത്താൽ ഞങ്ങളെ രക്ഷിച്ചതിന് അമ്മയ്ക്ക് ഒരു കുമാരനം കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. പിതാവായിട്ട് ആരാധനയെ അർപ്പിച്ചുകൊള്ളുന്നു. യേശുവിന്റെ നന്ദി. Yes, we are not here. We are not here. We are not here. We are not here.